സ്ഥലമാണ് ലാൻഡ്സ് ടൗൺ. അപ്പൊ ഞാൻ ഇവിടുത്തെ വ്യൂ ആദ്യം പെട്ടെന്ന് കാണിച്ചു തരാം. വിൻഡോ കേട എല്ലാ കയ്യും ഇട്ട് കാണിക്കാം. സോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന മീഡിയ വൺ ഡേ വണ്ടിയാണ്, നമ്മുടെ മീഡിയ ടു ആണ് ഇവിടെ കാണാത്. സോ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ലാൻഡ്സ് ടൗൺ എന്ന മസൂരി അല്ലേ, മസൂരി വരെയാണ്. സോ എത്ര കിലോമീറ്റർ ഉള്ളത്? 250. ആ അപ്പം ബാക്കി എല്ലാരും പോയില്ലേ രാവിലെ വന്ന്? അവരിറങ്ങി. സോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തരും, നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ ഒരു 120-140 പ്ലസ് കാർസ് ഇങ്ങനത്തെ ഒരു റാലിക്ക് പോകുമ്പോൾ, റാലി അല്ല ഒരു ഡ്രൈവ് ആണ് ബേസിക്കലി, പക്ഷെ അവർ പേര് അങ്ങനെയാണ് ഇട്ടേക്കുന്നത് റാലി എന്നൊക്കെ. സോ അടിപൊളി ലൊക്കേഷൻ ആണ്. ഇവിടെയൊക്കെ ശ്വാസം ഓക്സിജൻ ഒക്കെ നല്ല സുഖമുണ്ട്, അല്ലാതെ ഡൽഹിയിൽ പോലെ ഇങ്ങനെ പൊല്യൂഷൻ പിടിച്ചിരിക്കുന്നൊന്നുമില്ല. പിന്നെ പുറകെ ക്രിസ്റ്റി ഉണ്ട്, മെയിൻ അശോക് ബ്രോ ആണ് ഇപ്പോൾ ഓടിക്കുന്നത്. പിന്നെ ഇപ്പം ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? 23 something 14 ke beach mein. Okay, പക്ഷെ അത്ര തണുപ്പും ഇല്ല. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു വെളുപ്പിന്, കൂടിക്കൊണ്ടിരിക്കുക. ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു ഇത്തിരി കൂടും, പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് വരെ പിന്നെയും കുറയും. ഓക്കേ, സോ ഇപ്പൊ നമ്മള് ലാൻഡ്സ് ഡൗൺ കാൻഡിൽ പോവാണ്, ഐ മീൻ ആ റൂട്ട് ത്രൂ ആണ് പോകുന്നത്. സോ ഇവിടെ ആർമിന്റെ കുറെ ഏരിയ ഒക്കെ ഉണ്ട്, അവരുടെ ബേസ് ക്യാമ്പും കാര്യങ്ങളെല്ലാം. സോ ഇപ്പൊ നമ്മള് XUV700 സിനിമാറ്റിക് ഷോട്ട്സും കാര്യങ്ങളെല്ലാം എടുത്ത്. സോ ഇതായിരുന്നു നമ്മുടെ ലൊക്കേഷൻ. സോ ബേസിക്കലി ഇതിൻ്റെ ഷൂട്ടിനല്ല നമ്മൾ വന്നത്, മഹീന്ദ്രയുടെ ഷൂട്ടിനല്ല, റാലീൻ്റെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആ വണ്ടി കിടപ്പുണ്ട്, ജോഷാണ് സ്റ്റിൽസ് എടുക്കുന്നത്. സോ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോവാം, അതുവരെ നിങ്ങൾ ഞാൻ ഇപ്പോൾ എടുത്ത സിനിമാറ്റിക്. സോ ഗൈസ്, ഐ ഹോപ്പ് ഇപ്പം കാണിച്ച സിനിമാറ്റിക്സും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാണെന്ന്. ഇതുവരെ നിർത്തിയിട്ടില്ല ഇവിടെ ക്രിസ്റ്റി, ഇപ്പോഴും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അശോക് ബ്രോ അടിപൊളി ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, പിന്നെ ജോഷ കമാൻഡ് കൊടുക്കും, നോക്കിപ്പോ വണ്ടി ഇടിക്കും, വലിയൊരു ജോലിയാണ്. പിന്നെ എനിക്ക് നമ്മുടെ ബാക്കി വണ്ടിയില്ലേ, ഇത്ര നേരം ഇവിടെ ഇങ്ങനെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഗോപ്രോ ഗോപ്രോ അല്ലല്ലോ ക്യാമറ ഇമ്പളിൽ മൗണ്ട് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലാണ് മീഡിയ വൺ പോകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ അവരാണ് ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ക്രിസ്റ്റി പിന്നെ ചുമ്മാ ഒരു ബാക്കപ്പിന് വേണ്ടി വെച്ചേക്കുന്നത്, ഇരിക്കട്ടെ. പിന്നെ ഇന്നലെ സംഭവിച്ച എന്താന്ന് വെച്ചാൽ, ഇന്നലെ ഇവൻ്റിൽ സ്റ്റാർട്ടായപ്പം വണ്ടികളെല്ലാം പോയി, നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എന്നത്. അപ്പം ഇന്നലെ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ചെയ്ത വർക്കെന്ന് പറയുമ്പോൾ നമ്മൾ ലോഞ്ച് ഐ മീൻ ഇവൻ്റ് സ്റ്റാർട്ടാവുന്ന മാത്രമാണ് ഷൂട്ട് ചെയ്തത്, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ലേറ്റായിരുന്നു. സോ ക്രിസ്റ്റി ഇവിടെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, അവിടുത്തെ റോഡൊക്കെ സീനാണ്. സോ ഗൈസ്, ഇപ്പൊ നമ്മള് നമ്മുടെ ലഞ്ച് എല്ലാം കഴിഞ്ഞ്, സമയം ഇപ്പം 11:10. സോ ഇപ്പോഴാണ് ലഞ്ച് അല്ലല്ലോ, സോറി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇരിക്കുന്നതാണ്. ഇനിയിപ്പോ ഈ നമ്മള് ഇത് കഴിഞ്ഞില്ലേ, ലാൻഡ്സ് ഡൗൺ എല്ലാം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ആ ലാൻഡ്സ് ഡൗൺ ഇപ്പൊ നമ്മള് മസൂരി ആവർ ആയോ? ഇല്ല, 180 കിലോമീറ്റർ ഡാം ഉള്ള ഏരിയ അല്ലേ അങ്ങോട്ട്? ആ ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, അവിടെ ഇനി വേറെ ഷൂട്ട് ഉണ്ട്. സോ ഈ ഏരിയ കണ്ടില്ല, സിംഗിൾ ലൈൻ റോഡാ, പക്ഷെ
സിംഗിൾ ലെയിൻ അല്ല, ചെറിയൊരു റോഡാണ്. ഇതേ കൂടെ ആണ് രണ്ട് വണ്ടിയും പോകുന്നത്. എന്താ വെച്ചാൽ ഡബിൾ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. റോഡിന്റെ കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമില്ല, സ്കോർപിയോ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. നമ്മുടെ മീഡിയ വൺ വണ്ടി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞാല് അത്യാവശ്യം നൈസ് വൈബാണ്. പിന്നെ ആ സൈഡിൽ ഏതോ ഒരു റിവർ ഫ്ലോ ഉണ്ട്. ഏതാണെന്ന് അറിയത്തില്ല, വെള്ളമൊന്നുമില്ല. സോ ഗൈസ്, ഇപ്പം നമ്മൾ ലാൻഡ്സ് ഡൗൺ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോഴും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മസൂരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇനിയിപ്പോൾ ഒരു 50-60 kilometers കൂടി കവർ ചെയ്യാനുണ്ട്. സോ ഇപ്പം നമ്മളുള്ള സ്ഥലം തേരിയല്ലേ? തേരി കഴിഞ്ഞു. തേരി കഴിഞ്ഞു അല്ലേ? തേരി ഡാമും ആ ഏരിയ എല്ലാം കഴിഞ്ഞു. ടെമ്പറേച്ചർ ആണെങ്കിൽ അടിപൊളി, അധികം തണുപ്പില്ല. നമുക്ക് ഒരു ഫുൾ സ്ലീവ് ഇട്ട് സഹിക്കാൻ പറ്റുന്ന ആ ടൈപ്പേ ഉള്ളൂ. നമ്മുടെ ബാക്കിൽ ബാക്കി വണ്ടിയൊക്കെ വരുന്നുണ്ട്, രണ്ട് ഫോർച്യൂണർ ഉണ്ട്. ബാക്കി വണ്ടിയല്ല നമ്മുടെ ഫ്രണ്ടോട്ട് പോയി. ഇനി ഈ റോഡാണെങ്കിലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയി. ഇവിടുത്തെ വല്ല ക്രൗഡും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാന്നേ ഉള്ളൂ. ബാക്കി ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ തന്നെ കാണാമല്ലോ, എന്ത് ലെറ്റായിട്ട് ഇരിക്കുന്നത്. ഗോൾഡൻ ആറ് നടക്കുന്നത് ഇപ്പം. ഇപ്പോൾ ഇവിടെ ആ വ്യൂ ഒന്ന് കാണിക്കണം. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ. സോ ഗൈസ്, ഇപ്പോൾ മസൂറി 53, ദെറാദൂൺ 87, ഹരിദ്വാർ 87, ഋഷികേശ് 87. നമുക്ക് ഇവിടെ ഒന്നും അല്ല പോകേണ്ടത്, നമുക്ക് പോകേണ്ട ആകെ മസൂറിയാണ്. സോ ഒരു 60 kilometers നമുക്ക് കൺസിഡർ ചെയ്ത് പോവാം. അപ്പോൾ 60 kilometers ഒരു 2 hours എടുക്കുമായിരിക്കും നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. കാരണം ഹൈവേ അല്ല, നമുക്ക് ഇങ്ങനെ മലകളിൽ കൂടെയാണ് പോകേണ്ടത്. ഒരു 2 hours എന്തായാലും എടുക്കുമായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഏതൊരു വില്ലേജ് സൈഡിൽ നിന്നാണ് പോകുന്നത്. കാരണം കുറച്ച് ആൾക്കാരുടെ ക്രൗഡുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ്. അവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കാണത്തില്ല, കാരണം അതുണ്ടോ ചെറിയ രീതിയിൽ ഇപ്പം ജാമും വന്നിട്ടുണ്ട്. വണ്ടി പോകുന്നുണ്ട് എന്തായാലും. ട്രക്കാണ് സീൻ. പിന്നെ നമ്മുടെ മീഡിയ വൺ വണ്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, തൊട്ട് ഫ്രണ്ടിൽ ഉണ്ട്. അവർ കുറച്ച് സ്പീഡിൽ പോയായിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് പൊതുവെ പുറത്തു നിന്നുള്ള വണ്ടി വരുന്ന കുറവാണ്. എന്നുവെച്ചാൽ ഈ റൂട്ടിൽ കൂടെ ഒരിക്കലും ടൂറിസ്റ്റോ അല്ല അവരൊന്നും ഇങ്ങനെ പോകാറില്ല. ഇവിടുന്നൊക്കെ പോകുന്നത് കൂടുതലും നോർമലി ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്.
പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ. ചെറിയ നമ്മളിപ്പം ഇവിടുത്തെ മെയിൻ വില്ലേജ് കൂടെ ആ പോകുന്നു തോന്നുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ പറയാം. ഇവിടെ നോക്കിക്കേ, ഋഷികേശ് ചമ്പ, ചമ്പ ചമ്പ, പ്രോപ്പർ ചമ്പ, പ്രോപ്പർ ചമ്പ അല്ലേ, ചമ്പ മാർക്കറ്റ് ആണത്. പിന്നെ അവിടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉണ്ട്, ഒരു മഴക്കാർ പോലും ഇല്ല ആ സൈഡിൽ നിന്ന്, വെട്ടം ഉണ്ടോ നല്ല, പിന്നെ നല്ല തണുപ്പായിരിക്കും, വേറെ ഒരു ഫീല് തന്നെയാണ് ഇവിടുന്ന് വണ്ടിയൊക്കെ ഓടിക്കുമ്പോ. സോ ഇപ്പം നമുക്ക് കണ്ടോ അവിടെ, അത് നമ്മുടെ മീഡിയ വണ്ടി വണ്ടിയാണ് സ്കോർപിയോ. അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ട്രക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്, കാരണം ഇവിടെ വണ്ടി പാർക്കും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ ഒട്ടും സ്ഥലമില്ല. സോ ഇപ്പം എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പം ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഇനിയാണ് ആ വ്യൂ കണ്ടത്. അതാണ്ടോ ഇപ്പം നമ്മൾ ചമ്പ മാർക്കറ്റും എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 15-20 kilometers ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ ഒരു 20 kilometers ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ നല്ല ഒരു എന്താ ടോപ്പ് റേഞ്ചിലെത്തിയല്ലേ, എന്നിട്ടിപ്പം നല്ല തണുപ്പുണ്ട്, നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഞാൻ വ്യൂ കാണിച്ചു തരാം. സമയം ഇപ്പം ഒരു 5:30 ആയിട്ടുള്ളൂ, കറക്റ്റ് 5:30. ഇരുട്ടിയില്ല, പക്ഷേ ഇടയ്ക്ക് ഫോഗ്, ഫോഗാണോ അതോ ക്ലൗഡ്സ് ആണോ എന്ന് എനിക്ക്, ഫോഗ് അല്ലേ, ഇതാ ഞാൻ ഇതെന്ന് കുറച്ചാണ് പറഞ്ഞോണ്ടിരുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഓ സീൻ 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 നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ ടീ ബ്രേക്കിനും കൂടി നിർത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ ഒരു FPV ഷോട്ട് എടുക്കാൻ പോവാണ്, സ്പെഷ്യൽ ഷോട്ടാണത്. സോ നോക്കി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ഏരിയയും കാര്യങ്ങളെല്ലാം ലിറ്റാണ്. സോ നമുക്ക് ഇവരാണ് FPV പക്ക. പുള്ളി ഇരുത്തിയാണ് ഗോപ്രോ ഒക്കെ പറപ്പിക്കാൻ പോകുന്നത്. സീൻ വ്യൂ ആ സീൻ, പ്രോപ്പർ ക്ലൗഡ്സ് ആണ് ഇവിടെ. കേബിൾ ലൈൻസ് അങ്ങ് പോയി. അത് അരെ പോയി എടാ, അത് പോകുന്നുണ്ട് ഒരു ക്യാമറയ്ക്ക് അകത്ത് എന്തായാലും നിർത്തില്ല. ആ പോകുന്ന പോകുന്ന ആ അത്
നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷ്വൽസ് ഇല്ലേ, ഒരു പുള്ളി ഇപ്പം എഫ് പി യു പറപ്പിച്ച, സോ അത് അവിടെ എവിടെയോ ക്രാഷ് ആയിട്ടുണ്ട്. കാരണം എഫ് പി വിന്റെ ഫ്ലൈങ് ടൈം എന്ന് പറയുന്നത് 45 minutes ഉള്ളു. അത് 2 minutes പറപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഫ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എവിടെയോ ക്രാഷ് ലാൻഡായി. സോ കിവി റിസോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് അത്? എന്താടാ പണ്ടാര്? സോ കിവി റിസോർട്ട് എന്ന് പറയുന്ന അവിടെ എവിടെയാണ് അത്? ക്രാഷ് ലാൻഡ് ആയ. സോ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ വൈറ്റ് വണ്ടിയിലാണ് ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്. സോ ഇവർക്ക് ആ അറിയാം എക്സാക്ട് ലൊക്കേഷൻ അത് എവിടെയാണ്. അത് മാത്രല്ല, ഇപ്പൊ എഫ് ബി പൈലറ്റ് അവര് അവരുടെ ഗോഗിൾസിൽ നോക്കിയപ്പോ ആരും അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആരെങ്കിലും ആയിരിക്കും. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അറിയാം. ഒന്നും പറയാനില്ല. You want to say something? No, I don't want to say anything. Adrenaline rush. No comment from all. Political. That was fun, no? Yeah. No. No, stay here. സാധനം കിട്ടി. ക്യൂ ആവാസ് കറിയ ഭയങ്കർ ബന്ധു വിനി ഓരോ സല അലിസമു ചല രാത് ഭർ പ്രസാന കരദേഗാ ഏസി ട്യൂ 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 കരതാ രഹേഗാ. तो किसने होता?